ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളവും അതിനോടൊപ്പം ഒന്നിച്ച് ഉയർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ആദ്യമേ പറയാനുള്ളത്, നമ്മളും അതനുസരിച്ച് ഉയർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കണം. ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ ഉയർച്ചയ്ക്ക് അല്ലെങ്കിൽ വികസനത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഒരു മദർ പോർട്ട് എന്ന് പറയുന്നത്. മദർ പോർട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സിംഗപ്പൂർ, ബുസാൻ, ഷാങ്ഹായ്, സലാല, ജബലാലി, കൊളംബോ തുടങ്ങിയ സ്ഥലങ്ങളിലെ മദർ പോർട്ടുകൾ കൊണ്ട് അവിടെ പോർട്ട് സിറ്റികൾ ഡെവലപ്പ് ചെയ്തു രാജ്യങ്ങൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും വലിയ മഹാരാജ്യമായ ഇന്ത്യയ്ക്ക് ഇതുവരെയും ഒരു മദർ പോർട്ട് സ്ഥാപിക്കുവാൻ സാധിച്ചിട്ടില്ല. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത് ആണ് ഇന്ത്യക്കുള്ള ആദ്യത്തെ മദർ പോർട്ടായിട്ട് വിഭാവന ചെയ്തിരിക്കുന്നത്. പ്രകൃതിദത്തമായ എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഒത്തിണങ്ങിയ പ്രദേശത്താണ് ഇത് നിർമ്മിക്കുന്നത്. അതായത് ഇതൊരു പ്രത്യേക സെഡിമെൻറ്റ് സെല്ലിനകത്ത് NCSM ഐഡൻറ്റിഫൈ ചെയ്ത ലൊക്കേഷനിലാണ് നമ്മൾ വിഴിഞ്ഞം പോർട്ട് നിർമ്മിക്കുവാനായിട്ട് ലൊക്കേഷൻ ഫൈനലൈസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ആഴം കൂടിയ, അതായത് മദർഷിപ്പുകൾക്ക് അടുക്കുവാൻ തക്കവണ്ണമുള്ള ആഴമുള്ള ഒരു പ്രദേശമാണ് വിഴിഞ്ഞം തുറമുഖം. സമഗ്രമായ എല്ലാ പാരിസ്ഥിതിക പഠനങ്ങളും പൂർത്തിയാക്കി എല്ലാവിധ അനുമതികളും ഇന്ത്യൻ നിയമങ്ങൾക്കനുസരിച്ച് വാങ്ങിയ ശേഷം മാത്രമാണ് വിഴിഞ്ഞം തുറമുഖം പണി ആരംഭിച്ചത്. തുറമുഖ നിർമ്മാണത്തിൻ്റെ സമീപ തീരങ്ങളിൽ ശോഷണത്തെ സ്വാധീനിക്കുന്നില്ല എന്ന് ഉള്ളത് എല്ലാ പഠനങ്ങളിൽ നിന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തീരശോഷണവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള നാല് കാര്യങ്ങളാണ്. ഒന്ന്, ഈ വിഴിഞ്ഞം പോർട്ട് താണ്ട് ഈ ഭാഗത്തായിട്ട് വരുന്നു. ഇത് ഏത് തുറമുഖം ഉണ്ടാക്കിയാലും അതിനുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതിന് ഒരു ലിമിറ്റ്, ഒരു എക്സ്റ്റൻ്റ് ഉണ്ട്. ആ എക്സ്റ്റൻറ്റിന് അപ്പുറത്തേക്ക് അത് പോകാൻ യാതൊരു സാധ്യതയുമില്ല. അതുപോലെ തന്നെ ആ ഉണ്ടാക്കുന്ന ഇൻ്റർവെൻഷൻ്റെ തൊട്ടടുത്തായിരിക്കും പരമാവധി ഇമ്പാക്റ്റ് ഉണ്ടാകേണ്ടത്. അങ്ങനെ ആണെങ്കിൽ ഈ പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് എന്തുമാത്രം ഇൻ്റർവെൻഷൻ ഉണ്ടോ അതിൻ്റെ ഒരു 5 മുതൽ 10 മടങ്ങ് വരെ മാത്രമേ ഇമ്പാക്റ്റ് ഉണ്ടാകുകയുള്ളൂ. 10 മടങ്ങോടുകൂടി ആ ഇമ്പാക്റ്റ് പൂജ്യമായി മാറുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് വിഴിഞ്ഞത്ത് ഈ വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്നും 10-15 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലങ്ങളിലുള്ള തീരശോഷണം പിന്നെ ഇതുമൂലമാകുന്നു എന്ന് പറയുന്നതെന്ന് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകാത്ത കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് December 2017 ഓഖി നടന്നതോടുകൂടി ഒരു വലിയ ഒരു ഇറോഷൻ അവിടെ നടന്നു. ഈ ശംഖുമുഖം വലിയ തുറ ഭാഗങ്ങളിൽ നടന്നു. അതിനുശേഷം ഈ തീരം വയ്ക്കുന്ന ഒരു പ്രവൃത്തി ശരിയായ രീതിയിൽ നടക്കുന്നതിന് സൈക്ലിക്കായിട്ട് തിരിച്ചു വരുന്ന സമയത്തേക്ക് എന്താ സംഭവിച്ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടായ ഓഖിക്ക് ശേഷം ലുബാൻ, ഗജ, വായു, മഹ, അംഫാൻ, നിസർഗ, ഗതി, കൗട്ടെ തുടങ്ങിയ ചുഴലിക്കാറ്റുകൾ സീരീസ് ആയിട്ട് വന്നിട്ട് പിന്നെ ഈ റീബിൽഡിംഗ് പ്രോസസ്സിനെ കാര്യമായി തടസ്സപ്പെടുത്തി. അതുകൊണ്ടാണ് ഈ ശംഖുമുഖത്തും വലിയ തുറയിലും വെട്ടുകാട്, ഭീമാപ്പള്ളി, പൂന്തുറ ഏരിയയിലെല്ലാം ഇത് വന്നത്. ഇനി മൂന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സാണ്. അതായത് പണ്ട് കാലങ്ങൾ മുതലേ ശംഖുമുഖത്തും വലിയ തുറയിലും എല്ലാം തീരശോഷണം ഉണ്ടായിട്ടുണ്ട്. അത് 2016 തുറമുഖം വന്നതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതൊരു ആട്ടിൻകുട്ടിയുടെയും ചെന്നായിയുടെയും കഥ പോലെ തന്നെ മാത്രമേ സാധാരണക്കാർക്ക് കാണാൻ കഴിയുള്ളൂ. ഓക്കെ, അത് അങ്ങനെ നിൽക്കട്ടെ. ഇനി ഈ തുറമുഖം വരുന്നത് മൂലം ബാധിതരായ കുറേ പേരുണ്ട് എനിക്കറിയാം. ഞാൻ 1989 ഈ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെ കുറേ പേര് നിന്ന് ബീച്ചിൽ കരമടി പ്രസ്ഥാനങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു, വളരെ ചുരുക്കം ചില ആളുകൾ. അപ്പോൾ നമ്മൾ ഇവരുടെ എല്ലാം ബീച്ച് നഷ്ടപ്പെട്ടു, 2 കിലോമീറ്ററിനുള്ളിൽ ബീച്ച് നഷ്ടപ്പെട്ടു എന്ന കാരണത്താൽ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 100 കോടിയിൽ പരം രൂപ 2640 പേർക്കായിട്ട് പല കാര്യങ്ങളുണ്ട്. 262 പേര് ചിപ്പിത്തൊഴിലാളികൾ, 913 പേർ പിന്നെ കരമടി തൊഴിലാളികൾ, 1221 പേർക്ക് മണ്ണെണ്ണ വിതരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ, 211 റിസോർട്ട് ജീവനക്കാർക്കുള്ള ഇത് എല്ലാം നമ്മൾ വിതരണം ചെയ്ത് കഴിഞ്ഞു. ഇനിയും ചുരുക്കം ചില ആൾക്കാർക്കുണ്ട്, അവർക്ക് അവരുടെ പേപ്പറുകൾ വെരിഫൈ ചെയ്യുന്ന മുറയ്ക്ക് അത് കൊടുക്കും. അതിലുപരിയായിട്ട് ജീവനോപാധി നഷ്ടപരിഹാരം നടന്ന് കൊടുത്തതിൻ്റെ ഉപരിയായിട്ട്
നടന്നിട്ടുള്ള കാര്യമാണ്. പല തൊഴിൽ എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് ഓഫ് ദ ഡേ ആണ്. ഈ തൊഴിൽ കൊടുക്കണമെങ്കിൽ അതിനുള്ള അർഹത വേണം, അതിനുള്ള ക്വാളിഫിക്കേഷൻസ് വേണം, അതിനുള്ള സ്കില്ല് വേണം. അപ്പോൾ ആ സ്കില്ലില്ലാത്തവർക്ക് തുറമുഖത്തിൽ ജോലി കൊടുക്കാൻ എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു സംശയമാണ്. അത് പരിഹരിക്കുന്നതിനായിട്ടാണ് നൈപുണ്യ വികസനത്തിനായി 40 കോടി രൂപയുടെ ഒരു കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് പിന്നെ വിഴിഞ്ഞത്ത് സ്ഥാപിച്ചത്. അത് ഏകദേശം 100% പൂർത്തിയായി കഴിഞ്ഞു. ഇനി അത് പിന്നെ അവിടെ കോഴ്സുകൾ ആരംഭിക്കുകയാണ്. അത് പിന്നെ പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ ഈ തദ്ദേശവാസികൾക്ക് ആവശ്യമായ പരിശീലനം ലഭിക്കുകയും പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ജോലികളിൽ അവർക്ക് വ്യാപൃതരാകുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ആരോഗ്യരംഗത്ത് അവിടെ പോരായ്മകളുണ്ട് എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ 100 കിടക്കകളുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് മാറ്റുകയുണ്ടായി. 100 കിടക്കകളുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് മാറ്റാനുള്ള പണികളെല്ലാം അവസാന ഘട്ടത്തിലാണ്. അപ്പം അത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി പരിഹരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആണ് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായിട്ട് പദ്ധതി ബാധിത മേഖലകളായ കോട്ടപ്പുറം, മുല്ലൂർ, പിന്നെ വിഴിഞ്ഞം മേഖലകളിൽ ഒരു ജലശുദ്ധീകരണശാല തന്നെ സ്ഥാപിക്കുകയുണ്ടായി. വിഴിഞ്ഞത്ത് സ്ഥാപിച്ചതിന് ശേഷം 1000-ൽ പരം കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ട് കുടിവെള്ള കണക്ഷൻ, പൈപ്ഡ് വാട്ടർ കണക്ഷൻ നൽകുകയുണ്ടായി. ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് അത് നൽകിയത്. അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനം മറ്റൊരു വലിയ പ്രശ്നമാണല്ലോ. ഗംഗയാറെന്ന് പറയുന്നത് നമ്മൾ അവിടുത്തെ തദ്ദേശവാസികളായ ആൾക്കാർ ഒരു ഡംപിങ് യാർഡായിട്ട് ഉപയോഗിച്ച് അത് വളരെ വൃത്തിഹീനമായി കിടന്നിരുന്ന ഇതാണ്. മാലിന്യ നിർമ്മാർജ്ജനം ഒരു പ്രധാന പ്രശ്നമാണല്ലോ. ആ മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നം നമ്മൾ പരിഹരിക്കേണ്ടത്, സമഗ്രമായിട്ട് പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ മേഖലയിൽ നമ്മൾ നടപടികൾ സ്വീകരിച്ചു വരുന്നത്. ഒന്ന്, ഗംഗയാർ പൂർണ്ണമായും പുനരുജ്ജീവിപ്പിച്ച് നാച്ചുറലായിട്ടുള്ള നീരൊഴുക്ക് പിന്നെ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. അതുകൂടാതെ 50-ൽ പരം തുമ്പൂർ മൂഴികൾ പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ട് ഈ ജൈവ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക, അത് വളമാക്കി മാറ്റാനുള്ള ഒരു പദ്ധതി കോർപ്പറേഷൻ്റെയും പിന്നെ നമ്മുടെ പിന്നെ വിസിലിൻ്റെയും അദാനിയുടെയും നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട്. അതുകൂടാതെ മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റി, അതായത് MRF മെറ്റീരിയൽ, ഈ വേസ്റ്റ് മെറ്റീരിയൽസ് റിക്കവർ ചെയ്ത് അതിൽ നിന്നും പിന്നെ എടുക്കാവുന്നത് എടുത്തതിന് ശേഷം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു പദ്ധതിക്ക് ഗവൺമെൻറ് ഓർഡർ നൽകി. അത് ഉടൻ തന്നെ ഈ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് സ്ഥലവും ലഭ്യമാക്കിയിട്ടുണ്ട്. അവിടെ ഉടൻ തന്നെ സ്ഥാപിക്കുന്നതാണ്. അതോടുകൂടി അവിടെയുള്ള ഖരമാലിന്യ പ്രശ്നവും പിന്നെ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. അതുപോലെ തന്നെ വളരെ കാലങ്ങളായിട്ടുള്ള വേസ്റ്റ് ഡമ്പുകളുണ്ടായിരുന്നു, അതെല്ലാം മാറ്റുന്നതിന് സ്വച്ഛഭാരത മിഷനിൽ ഏർപ്പെടുത്തിയിട്ട് ചെയ്യാനായിട്ട് കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചിട്ട് അതിലൊക്കെ ഉപരിയായിട്ട് ഈ മേഖലയിലെ പിന്നെ കൾച്ചർ, വർക്കും കൾച്ചറും മനസ്സിലാക്കി സർക്കാർ അവിടെ ഒരു ആധുനിക സീഫുഡ് പാർക്ക് സ്ഥാപിക്കുവാനുള്ള ഒരു നടപടി സ്വീകരിച്ചു വരികയാണ്. അതായത് ഏകദേശം 10-40 ടൺ പെർ ഡേ ഫിഷ് ഒരു ദിവസം കൈകാര്യം ചെയ്ത് ആ ദേശത്തുള്ള സ്ത്രീകൾക്കും പിന്നെ പുരുഷന്മാർക്കും ജോലി നൽകുക, അത് അവർക്ക് അനുയോജ്യമായ ജോലി ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു പദ്ധതിയാണത്. അതിനുവേണ്ടിയുള്ള സ്ഥലം സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് ഒരു ആധുനിക സീഫുഡ് പാർക്ക്, അവർക്ക് ജസ്റ്റ് അവരവരുടെ വീടുകളിൽ നിന്ന് വന്ന് അന്നത്തെ ജോലി ചെയ്ത് സമ്പാദ്യം സ്വീകരിച്ച് പോകത്തക്ക രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത്. അത് ഉടനെ തന്നെ തുടങ്ങുന്നതാണ്. അതുപോലെ ഇപ്പോൾ ഇതിനുള്ള രണ്ട് ഗുണമെന്ന് പറയുന്നത് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഈ മത്സ്യം കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന വിലയിൽ തന്നെ ഒരു നല്ല ആർക്ക് കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത തന്നെ ഇല്ലാതെ വരികയും നല്ല ഒരു റിട്ടേൺസ് അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വയോജനങ്ങൾക്കായിട്ട് അവിടെ ഒരു വൃദ്ധസദനം കെട്ടുവാനായിട്ട് ഉള്ള പദ്ധതി ഫൈനൽ സ്റ്റേജിലാണ്. പിന്നെ മാലിന്യ പിന്നെ പൊതു ശൗചാലയങ്ങൾ ആ ഏരിയയിലെല്ലാം നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇപ്പോഴേ എക്സിസ്റ്റിംഗ് ഫിഷിംഗ് ഹാർബറിനകത്ത് ഉള്ള ഒരു കൺജഷൻ ഒഴിവാക്കാനായിട്ട് ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ അഡീഷണലായിട്ട് ചെയ്യുവാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു. അപ്പം ഒരു കാരണവശാലും ഈ പോർട്ട് വരുന്നത് മൂലം അവിടുത്തെ തദ്ദേശവാസികളായ ആൾക്കാർക്കോ
തൊട്ടടുത്ത പ്രദേശത്തുള്ളവർക്കോ തീരശോഷണം എന്ന പേരിലോ അല്ലെങ്കിൽ തൊഴിൽ നഷ്ടം എന്ന പേരിലോ ഒരു അസൗകര്യം എന്ന പേരിലോ യാതൊരു തരത്തിലുള്ള ഒരു 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 അസൗകര്യങ്ങളും ഉണ്ടാകാതെ ആണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ എൻവയോൺമെൻറ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതും അത് വായിച്ച് മനസ്സിലാക്കി എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി അതിൽ അതനുസരിച്ച് ആണ് ഇതിന് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് നൽകിയിരിക്കുന്നത് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ തുറമുഖത്തിനെ ഞങ്ങൾക്ക് അസൗകര്യം ഉണ്ടാകുന്നു എന്നുള്ള തരത്തിൽ യാതൊരു കാരണവശാലും എതിർക്കേണ്ട ഒരു കാര്യവുമില്ല ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു മദർ പോർട്ട് വരുന്നതോടുകൂടി ഇന്ത്യക്കും കേരളത്തിനും തിരുവനന്തപുരത്തിനും ഉണ്ടാകാൻ പോകുന്ന ബഹുമുഖമായ വികസനത്തെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത് ഇത് നമ്മുടെ മാത്രം ആവശ്യമല്ല ഇത് അടുത്ത തലമുറയുടെ ആവശ്യമാണ് നമ്മൾ കടമെടുത്ത് ഓരോരോ പ്രോജക്റ്റുകൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ് അടുത്ത തലമുറയ്ക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് അപ്പം ആ ഒരു കാര്യത്തിനായിട്ടാണ് കൊളംബോ സിംഗപ്പൂർ സലാല ദുബായ് തുടങ്ങിയ മദർ പോർട്ടുകളിൽ ഇപ്പോൾ നമ്മുടെ കണ്ടെയ്നറുകൾ നമ്മുടെ കാർഗോ അവിടെ ഹാൻഡിൽ ചെയ്തിട്ട് അവിടെയാണ് അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകുന്നത് നമ്മളിവിടെ നിന്ന് ആ സാധനത്തിൻ്റെ ഈ അവിടുത്തെ കയറ്റിറക്ക് ചാർജസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തിട്ട് അവരവിടെ ബെനിഫിറ്റ് ഉണ്ടാക്കുകയാണ് അതേസമയം അതേ പിന്നെ തുറമുഖം ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ആ പണം ഇന്ത്യയിൽ തന്നെ വരികയും 2500 കോടിയോളം രൂപ പ്രതിവർഷം നമുക്ക് തന്നെ ലാഭിക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ വരും ഇതിൻ്റെ ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ചരക്ക് നീക്ക കൂലി ആയിട്ട് നമ്മൾ കൊടുക്കുന്ന അഡീഷണൽ പൈസ ഓരോ ഉപഭോക്തൃ സാധനത്തിനും നമ്മൾ കൊടുക്കുന്ന അഡീഷണൽ പൈസ നമുക്ക് കുറയ്ക്കാൻ കഴിയും കയറ്റുമതിയും ഇറക്കുമതിയും വർദ്ധിക്കുന്നതോടുകൂടി വ്യാവസായിക വളർച്ച എന്തുമാത്രം വലുതായിട്ട് വരും അതായത് നമുക്ക് ഫുഡ് ഗ്രെയിൻസ് കൊണ്ടുവരാം ഫുഡ് ഗ്രെയിൻസ് മദർഷിപ്പുകളിൽ കൊണ്ടുവന്നാലുള്ള ആ ലാഭം എന്തുമാത്രമാണ് അതുപോലെ തന്നെ നിർമ്മാണ സാമഗ്രികളും നിർമ്മാണ മെറ്റീരിയലുകളും കൊണ്ടുവന്നാലുള്ള ഉണർവ് എന്തുവാ നിർമ്മാണ മേഖലയിൽ ഉണ്ടാകുന്ന ഉണർവ് തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന ഉണർവ് പിന്നെ കൺസ്യൂമർ പ്രോഡക്ട്സിൻ്റെ വിലക്കുറവിലുണ്ടാകുന്ന വിലക്കുറവ് മുതലായവ ഈ പോർട്ടിൻ്റെ ഒരു ഇതാണ് അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് ഒരു കണ്ടെയ്നർ നമ്മൾ കൈകാര്യം ചെയ്താൽ 5 മുതൽ 7 വരെ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് എന്നാൽ നമ്മൾ 10 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യത്തക്ക രീതിയിലാണ് വിഴിഞ്ഞം പോർട്ട് ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അപ്പോഴുണ്ടാകുന്ന തൊഴിൽ സർക്കാർ മേഖലയിൽ മാത്രമല്ല തൊഴിലുണ്ടാകുന്നത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പ്രൈവറ്റായിട്ടും ഒരുപാട് തൊഴിൽ മേഖലയിലും ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ വിഴിഞ്ഞം തുറമുഖത്തെ ഇൻവൈറ്റ് ചെയ്യുകയാണ് വേണ്ടത് ഒരു ഭാരതീയ പൗരൻ എന്നുള്ള നിലയിൽ